Exodus. Voice from heaven. Ishoye, Ishoye, I love you so much. എടി നീ എന്റെ കാവിളിപ്പൊ കടിച്ചെടുക്കൂലോ. എടി എന്താ ഇത്ര സന്തോഷിക്കാൻ ഈശോയെ? എന്തേ എത്ര മനോഹരമായാണ് ഈശോയെ അങ്ങന്റെ ഈ ദിവസം പ്ലാൻ ചെയ്തത്. ഈ ദിവസം പുറകിലോട്ട് ആലോചിക്കുമ്പോൾ ആദ്യം മുതൽ ഇങ്ങോട്ടുള്ള സകല നന്മകൾക്കും എന്നെ ഇത്രയധികം സ്നേഹിച്ചതിനും എനിക്ക് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ഓരോ ചാൻസസ് തന്നതിനും ഈശോയെ നന്ദി ദൈവമേ. ഐ ലവ് യു സോ മച്ച്. എന്റെ കൊച്ചു പെൺകുട്ടി, നിന്നെ കാണുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരണേന്നറിയോ? ഈ തടാകത്തില് മഴ പെയ്യുമ്പോൾ വെള്ളം തുള്ളിക്കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാ ഒരു കുസൃതി പെണ്ണ്. എന്റെ കുസൃതി കൊടുക്കേ, എത്ര തവണയാ നീ എന്റെ അരികിലേക്ക് വന്നത്? ചിലപ്പോഴൊക്കെ സന്തോഷത്തോടെ, ചിലപ്പോ സങ്കടത്തോടെ, ചിലപ്പോ ഒന്നും മിണ്ടാതെ ഞാൻ ആരാണ് എന്നുള്ള ഭാവത്തില്, എന്നെ അറിയുക പോലുമില്ലെന്നുള്ള ഭാവത്തില് എന്നിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ അങ്ങനെ എത്ര ഭാവങ്ങളാ നിനക്കുണ്ടായത് കുഞ്ഞ്. ഇതുപോലെ തന്നെയല്ലേ തടാകത്തിൽ പെയ്യുന്ന മഴയും? എന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റുമ്പോ നീ ഇതുപോലെ കുസൃതി കൊടുക്കുകയാകും. എന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ വന്ന സമയത്ത് നീ ശാന്തമായി ഉറങ്ങുന്ന ആ തടാകത്തെ പോലെയാകും അല്ലേ? എത്ര തവണയാ കുഞ്ഞെ നിനക്ക് ഞാൻ അവസരങ്ങൾ തന്നത്, ഓർക്കുന്നുണ്ടോ നീ ഇത് വല്ലതും? അങ്ങ് എനിക്ക് ഈ സെക്കൻഡ് ചാൻസസ് തരുമ്പോഴും അങ്ങ് എന്നെ സ്നേഹിക്കുമ്പോഴും അങ്ങ് എത്രമാത്രം ചാൻസ് തന്നിട്ടുണ്ടോ അത്രമാത്രം ഞാൻ അങ്ങയെ വേദനിപ്പിക്കുകയും പരാജിതനാക്കുകയും നാണം കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സോറി ഈശോയെ, എന്റെ ഈശോയെ നോക്ക്, എന്നെ നോക്ക്, എന്നോട് പിണക്കരുത്. ഞാൻ നിന്നോട് പിണക്കം തന്നെ, എന്നോട് നീ സോറി ഒന്നും പറയണ്ട. നീ എന്നെ എത്രമാത്രം വേദനിപ്പിച്ചത്, അപ്പൊ എങ്ങനെയാ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുക? നീ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂ? നീ എന്നോട് മിണ്ടണ്ട ഈശോയെ. സോറി, വേണ്ട, പെണങ്ങല്ലേട്ടാ, പെണങ്ങാൻ ഞാൻ മിണ്ടില്ല. നീ എന്നോട് മിണ്ടണ്ട, പെണങ്ങല്ലേ, എന്റെ പൊന്നല്ലേ, എന്റെ മുത്തല്ലേ, പ്ലീസ് ഈശോയെ, പെണങ്ങല്ലേ, പ്ലീസ്, ഞാൻ അങ്ങനെ ചക്കൊരു കുട്ടിയല്ലേ, പ്ലീസ്. എനിക്ക് നിന്നോട് എങ്ങനെ പിണങ്ങാൻ പറ്റിയ? ഞാൻ പിണങ്ങിയ പോലെ ഒന്ന് കാണിച്ചപ്പോ എന്റെ കുസൃതി കുടുക്കിക്ക് സങ്കടായോ? സങ്കടപ്പെടണ്ട കേട്ടോ, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കാത്തതാണ് കുഞ്ഞ്, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹമാണത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളെയും അവയ്ക്ക് വേണ്ടതെല്ലാം നൽകി പരിപോഷിപ്പിക്കുമ്പോ എനിക്ക് ഏറ്റവും പ്രിയമുള്ള എന്റെ കുസൃതി കൊടുക്കുക, ഞാൻ എങ്ങനെ സങ്കടപ്പെടുത്തുക? ഒരിക്കലും നിന്നോട് എനിക്ക് പിണക്കം ഉണ്ടാകില്ല കുഞ്ഞ്, നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, അചഞ്ചലമായ സ്നേഹം മാത്രമേ ഉള്ളൂ. അതനന്തമാണ്, ഉറവ വറ്റാത്ത നദി പോലെ അത് എന്നിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു ഒന്നും പറഞ്ഞാൽ തീരില്ല, മതിയാവില്ല, എന്തിനൊക്കെ ഞാൻ താങ്ക്സ് പറയും? എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നീ എനിക്ക് നൽകിയിരിക്കുന്നത്? നിന്റെ ഈ സ്നേഹം, നിന്റെ ഈ വാത്സല്യം, ഇതെല്ലാം നീ കണക്കിനും വിട്ടിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഈശോയെ, ഐ ലവ് യു. നിന്നെ ഞാൻ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഈശോയെ. ഒരുപാട് സന്തോഷങ്ങളുണ്ടായിട്ടുണ്ടാവും, ഇടയ്ക്കൊക്കെ സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും അല്ല കുഞ്ഞെ നിന്നെ നയിക്കുന്നത്. അതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. നമ്മൾ ഈ മുന്നോട്ട് പോകുമ്പോൾ വഴിയിൽ ചൂണ്ടുപലകകളില്ലേ, ആ ചൂണ്ടുപലകകൾ ഉണ്ടായതെങ്ങനെയാ? അതിനു മുൻപേ ആ വഴിയിൽ പോയ ആള് ആ വഴിയെക്കുറിച്ച് പഠിച്ച് പിറകിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണത്. അതുപോലെ നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുവാൻ
അങ്ങനെ ഒടുവിൽ എന്റെ അരികിലേക്ക് എത്തിച്ചേരുന്നത് വരെയും നിന്നെ നേർവഴിക്ക് നയിക്കുന്ന ചൂണ്ടുപലകുകളാണ് കുഞ്ഞെ. കടന്നു പോകുന്ന ഓരോ വർഷത്തിലും നിനക്കുണ്ടായ സങ്കടങ്ങളും സന്തോഷങ്ങളും മധുരമേറിയ അനുഭവങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും എല്ലാം അല്ലേ. അപ്പൊ എന്തിനാ നീ സങ്കടപ്പെടുന്നേ? നീ സങ്കടപ്പെടണ്ട, നീ എന്റെ ചക്കര കുട്ടിയല്ലേ. അങ്ങയുടെ ആ സ്നേഹവും അങ്ങയുടെ വാത്സല്യവും സംരക്ഷണവും സമാധാനവും എല്ലാം ഉണ്ട് ഈശോയെ. ലവ് യു സോ മച്ച്. എനിക്ക് അറിയില്ല, ചില സമയത്ത് തോന്നും വലിയൊരു മലയുടെ മുകളിൽ പോയിട്ട് ഐ ലവ് യു ജീസസ് എന്ന് ഉറക്കെ വിളിച്ചു പോവാൻ. കൊള്ളാമല്ലോ നിന്റെ ആഗ്രഹം കുഞ്ഞ്. ചില സമയത്ത് തോന്നും പതുക്കെ 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 പമ്മി വന്ന് ഒരു ഉമ്മ തന്നിട്ട് ഓടിപ്പോവാൻ. എന്റെ കുസൃതി പെണ്ണേ, ഈശോയേ ഐ ലവ് യു. എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നോ? നിന്റെ ഉള്ളിലേക്ക് ഞാൻ നൽകിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞെ. നീ കടന്നു വന്ന വഴികളിലൂടെ, നീ മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ, നീ ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെയും നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ വഴികളൊക്കെ ഞാൻ നിനക്ക് തന്നതല്ലേ. അതിലൂടെ എല്ലാം നീ പഠിച്ചെടുത്ത മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയുണ്ട്. അത് നീ ഈ ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കും. നിന്റെ സ്നേഹം അത് അനന്തമായിരിക്കട്ടെ. നിനക്ക് സ്നേഹിക്കാൻ തോന്നുമ്പോഴൊക്കെയും നീ സ്നേഹിക്കണം. ഇലകളെ സ്നേഹിക്കണം, പൂക്കളെ സ്നേഹിക്കണം, പൂമ്പാറ്റയെ സ്നേഹിക്കണം, ഈ പ്രകൃതിയെ മുഴുവനും സ്നേഹിക്കണം, നിന്റെ കൂട്ടുകാരെ സ്നേഹിക്കണം, നിനക്കായി ഞാൻ തന്ന എല്ലാവരെയും സ്നേഹിക്കണം, നിന്റെ കൂട്ടായിരിക്കുന്നവരെയും നിന്റെ കൂട്ടില്ലാത്തവരെയും സ്നേഹിക്കണം. അങ്ങനെ സ്നേഹത്തിന്റെ ഉറവ പറ്റാത്തൊരു നദി പോലെ എന്റെ കുഞ്ഞായി മാറണം എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് വേണ്ടി നീ അതാവണം കേട്ടോ ഈശോയെ. എനിക്കൊരു ഉമ്മ തരൂ പ്ലീസ്. റേഡിയോ ഏഞ്ചലോസ് പ്രസൻസ് മൈ സോൾമേറ്റ്, എ പേഴ്സണൽ ചാറ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്.